ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ സേമിയ തന്നെയാണ്, പക്ഷേ അതിനൊരു കളറൊക്കെ മാറ്റി നമ്മൾ അടിപൊളിയാക്കിയിട്ട് വരികയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പിങ്ക് കളറിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള നട്ട്സും ഡേറ്റ്സും റേസിൻസും, പിന്നെ ഞാൻ വറക്കാത്ത നീളമുള്ള സേമിയയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ബാംബിനോ വെർമിസെല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വറക്കാത്ത സേമിയ വാങ്ങുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്കിനി നമ്മുടെ ഈ സേമിയ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല ലോങ് ആയിട്ടുള്ള സേമിയയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ഞുറുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ സേമിയ എടുക്കാം. ഞാനിപ്പോൾ ഇത്ര സേമിയ എടുത്തിട്ടുണ്ട്. 2 കപ്പ് സേമിയയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് പിങ്ക് കളറാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ ഈ ബീറ്റ്റൂട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ ബീറ്റ്റൂട്ടിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല കളറുള്ള ബീറ്റ്റൂട്ടും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മതി, അല്ലാതെ ഫുൾ ബീറ്റ്റൂട്ട് ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു കാൽ ഭാഗം ബീറ്റ്റൂട്ട് എടുത്ത് ഇതുപോലെ പീസാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ആ ഒരു ഗ്രേ ഇത് വെള്ളമാണ് കിട്ടേണ്ടത്, അത് നല്ലതായിട്ട് കുറുകി വരണം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് അടച്ച് വെക്കാം. ഇതാ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഡേറ്റ്സും കൂടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്, ഡേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. അപ്പോൾ ഡേറ്റ്സും കൂടി ഇടുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഹെൽത്തി ആയിരിക്കും. ഇതാ ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ ഉണ്ടാവും നല്ലതായിട്ട് കളർ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വറ്റിയെടുക്കണം, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് ഇങ്ങനെ തീ കൊടുത്താൽ മതിയാവും. നട്ട്സൊക്കെ നമ്മൾ നെയ്യിൽ വറുത്ത് കോരുന്നുണ്ട്. ഡേറ്റ്സ് നമ്മൾ ഇതുപോലെ വറക്കേണ്ട ആവശ്യമില്ല, വെറുതെ അത് പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നട്ട്സ് വറുത്ത ആ നെയ്യിലേക്ക് തന്നെ നമ്മളുടെ സേമിയയും ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ആദ്യം ഇട്ട ആ ഒരു പാനിൽ ഇളക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇന്ന് പാൻ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗീയും കൂടെ ചേർത്ത് ഈ പാനിലേക്ക് ഞാൻ ഇന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അത് ചെറുതായതുകൊണ്ട് അതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ സേമിയ നമ്മൾ വറുത്ത് നമ്മളുടെ ഇഷ്ടത്തിന് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വറുത്ത് സേമിയ മേടിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്ക്കൊന്നും ഞാനൊരു അളവ് പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ. നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സേമിയ വറക്കുമ്പോഴും ശ്രദ്ധിക്കണം, അധികം അങ്ങോട്ട് കളർ മാറിപ്പോകരുത്. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി അങ്ങോട്ട് സേമിയയുടെ കളർ മാറിയാൽ നമ്മുടെ പായസത്തിൻ്റെയും കളർ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് റെഡിയാക്കി ഫ്രൈ ആക്കി എടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതാ ഒരു ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതാ ഇപ്പം നല്ല പാകമായിട്ടുണ്ട്, കണ്ടോ? നല്ല ഒരു പാകമായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് ഈ സേമിയ
പാല് തിളച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തിളച്ച പാലിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുത്ത് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സേമിയ ഒരു 5-8 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അധിക നേരം വേവിക്കേണ്ട ആവശ്യമില്ല. സേമിയ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഒരു 5-8 മിനിറ്റും കൊണ്ട് നമുക്ക് സേമിയ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. നമുക്ക് പാല് തിളപ്പിക്കുമ്പോൾ വേണമെങ്കിലും ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇപ്പോഴാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ റെഡിയായി വരുന്നുണ്ട്. വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണിത്. ഇനി നമ്മുടെ കളറ് ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ ബീട്രൂട്ട് നമുക്കിതിലേക്ക് ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ആ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നല്ലൊരു പിങ്ക് കളറാണ്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിലൂടെ ആയതുകൊണ്ടാണ് ആ കറക്റ്റ് പിങ്ക് കളർ കാണാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ഈ കളറ് ആഡ് ചെയ്തതിന് ശേഷം അധിക നേരം നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ കളർ ഫെയ്ഡാകും. ഇനി നമുക്ക് വേണമെങ്കിലും കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്കിത് തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വരില്ല. ആ കളർ നമുക്ക് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. നല്ല എന്താ പറയണ്ടത്, സാധാരണ നമ്മുടെ പായസം എങ്ങനെയാണോ സേമിയയുടെ ടേസ്റ്റ് എങ്ങനെയാണോ ആ ടേസ്റ്റ് തന്നെ ഇരിക്കും. വേറെ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരില്ല. ഇനി നമുക്കിതിലേക്ക് നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പീസ് ചെയ്ത് അങ്ങ് ഇട്ടാൽ മതിയാവും. ബാക്കിയുള്ള നട്ട്സും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. അതിനു മുമ്പ് ഞാൻ ഒരു ടീസ്പൂൺ കളറും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാച്ചുറൽ കളർ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കുഴപ്പമില്ല. കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ വെളുത്ത കളറിൽ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇതാ നല്ല പിങ്ക് കളറിലെ പായസം ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, എല്ലാവർക്കും താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ്. നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ സബ്സ്ക്രൈബേഴ്സും ഇനി എനിക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു കിഡ്ഡിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.